ഇന്ത്യയിലേക്കുള്ള വിളി തനിക്ക് അധികം അകലെയല്ലെന്ന് മറ്റൊരു കിടിലൻ ഇന്നിംഗ്സിലൂടെ തെളിയിച്ചിരിക്കുകയാണ് യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ്. രഞ്ജി ട്രോഫിയുടെ ഈ സീസണിൽ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിലും സെഞ്ചുറിയുടെ കൂടെ മിന്നിച്ചിരിക്കുകയാണ് താരം. കേരളത്തിനെതിരായിട്ടുള്ള ഗ്രൂപ്പ് ബി പോരാട്ടത്തിലാണ് ബാറ്റിംഗ് തകർച്ച നേരിട്ട ആസാമിനെ സെഞ്ചുറിയുടെ കൂടെ റിയാൻ പരാഗ് കരകയറ്റിയത്. കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ 419 റൺസിന് മറുപടിയിൽ പരാഗ് നയിച്ച ആസാമിന്റെ തുടക്കം പാളിയിരുന്നു. ടീം 3-25 റൺസ് എന്ന നിലയിൽ നിൽക്കുകയാണ് അഞ്ചാമനായി പരാഗ് ക്രീസിലെത്തിയത്. കൗണ്ടർ അറ്റാക്ക് ഇന്നിംഗ്സ് കാഴ്ചവെച്ച താരം റോഹൻ കുന്നുമല അയച്ച കേരളത്തിലെ ബാക്ക്ഫുട്ടിലാക്കുകയായിരുന്നു. സെഞ്ചുറി പൂർത്തിയാക്കാൻ 104 പന്തുകൾ മാത്രമേ പരാഗിന് വേണ്ടി വന്നുള്ളൂ. സിക്സറിലൂടെയാണ് താരം മുന്തക്കം കടന്നത്. 116 റൺസെടുത്ത റിയാൻ പരാഗ് 125 പന്തുകൾ നേരിട്ട് 16 ഫോറുകളും 3 സിക്സും നേടി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ താരത്തിൻ്റെ 3-ാം സെഞ്ചുറിയാണിത്. വിശ്വേശ്വർ സുരേഷാണ് അപകടകരയായ പരാഗിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയത്. പരാഗ് കസറിയെങ്കിലും കളിയിൽ കേരളത്തിനാണ് മുൻതൂക്കം. കേരളത്തിന് 1-ാം ഇന്നിംഗ്സ് ടോട്ടലായ 419 മറുപടിയിൽ ആസാം 7 വിക്കറ്റിന് 206 റൺസ് എന്ന നിലയിലാണ്. 3 വിക്കറ്റ് മാത്രം കയ്യിലിരിക്കി കേരളത്തിനൊപ്പം എത്താൻ അവർക്ക് ഇനിയും 213 റൺസ് കൂടെ വേണം. ഛത്തീസ്ഗഡിനെതിരെ ചൊവ്വാഴ്ച റായ്പൂരിൽ നടന്ന മത്സരത്തിലും പരാഗ് ഉജ്ജ്വല സെഞ്ചുറി നേടിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 8 റൺസ് മാത്രമെടുത്ത് മടങ്ങിയെങ്കിലും 2-ാം ഇന്നിംഗ്സിൽ താരം കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. വെറും 87 പന്തുകളിൽ പരാഗ് വാഴിക്കൂട്ടിയത് 155 റൺസായിരുന്നു. 11 ഫോറുകളും 12 കൂട്ടൻ സിക്സറുകളുമായിരുന്നു ഇത്. 83 പന്തുകളിൽ അദ്ദേഹം 150 തികച്ചു. രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിച്ച താരമെന്ന റെക്കോർഡും താരം സ്വന്തമാക്കി. പക്ഷേ റിയാൻ പരാഗിന്റെ റെക്കോർഡ് സെഞ്ചുറിക്കും കളിയിൽ ആസാമിനെ രക്ഷിക്കാനായില്ല. 10 വിക്കറ്റിനാണ് ആസാമിനെ കശാപ്പ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിനെതിരായിട്ടുള്ള സമാന അവസ്ഥയിൽ ആസാം അവസാനിക്കുകയാണെങ്കിൽ രഞ്ജി ട്രോഫിയിൽ മുന്നോട്ടുള്ള സാധ്യതകൾ അസ്തമിക്കുകയും ചെയ്യും. നേരത്തെ സച്ചിൻ ബേബിയുടെ തകർപ്പൻ സെഞ്ചുറിയുടെയും ക്യാപ്റ്റൻ റോഹന്റെ 83 റൺസിന്റെയും കൃഷ്ണപ്രസാദിന്റെ 80 റൺസിന്റെയും റോഹൻ പ്രേമിന്റെ 50 റൺസ് എന്നിവരുടെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് 419 റൺസ് എന്ന തകർപ്പൻ ബാറ്റിംഗ് കേരളം കാഴ്ചവെച്ചത്. റോഹൻ 95 പന്തിൽ 11 ഫോറുകൾ അടിച്ചപ്പോൾ കൃഷ്ണപ്രസാദ് 202 പന്തിലാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. ആദ്യ വിജയമാണ് ആസാമിനെതിരെ കേരളം ലക്ഷ്യമിടുന്നത്. നേരത്തെ ആലപ്പുഴയിൽ നടന്ന ആദ്യ മത്സരത്തിൽ യു പിക്കെതിരെ കേരളം സമനില വഴങ്ങുകയായിരുന്നു.